ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര പര്യപേക്ഷണത ഉത്യമായ ചന്ദ്രയാൻ രണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രൻ അടുത്തെത്തുമെന്ന ഐ എസ് ആർഒ ബുധനാഴ്ച ഉച്ചയോടെ ചന്ദ്രയാൻ രണ്ടിന്റെ ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കി ചന്ദ്രയാൻ രണ്ടിലെ മോട്ടോറുകളുടെ അമ്പത്തിയേഴ് സെക്കൻഡ് പ്രവർത്തിച്ചാണ് ഭ്രമണപഥം ഉയർത്തിയത് സെപ്റ്റംബർ ഏഴിനാണ് പേടകത്തിലെ ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക ഈ ചരിത്ര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഐ എസ് ആർഒ എല്ലാം ആസൂത്രണം ചെയ്ത പോലെ സംഭവിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇതുവരെ സോവിയറ്റ് യൂണിയനും യു എസിനും ചൈനയ്ക്കും മാത്രമേ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പര്യവേഷണം ചെയ്ത് ഡേറ്റയും ചിത്രങ്ങളും ശേഖരിക്കാനാണ് ചന്ദ്രയാൻ രണ്ട് ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്ന് മൊഡ്യൂളുകളാണ് ചന്ദ്രയാൻ രണ്ടിലുള്ളത് ഓർബിറ്റർ വിക്രം എന്ന് പേരിട്ട ലാൻഡർ പ്രഖ്യാൻ എന്ന് പേരിട്ടിരിക്കുന്ന റോവർ എന്നിവയാണത് ഓർബിറ്ററിന്റെ സഹായത്തോടെയാണ് ബഹിരാകാശ വാഹനം എത്തുന്നത് സോഫ്റ്റ് ലാൻഡിങ്ങിന് ലാൻഡർ സഹായിക്കും ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാനാണ് റോവർ ഇരുപത്തിയേഴ് കിലോഗ്രാം ആണ് ആറു ചക്രങ്ങളുള്ള റോവറിന്റെ ഭാരം ചന്ദ്രയാൻ വിക്ഷേപണത്തിന്റെ രണ്ടാം ദിനമായ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിരണ്ടിന് പേടകത്തിലെ ഇന്ധനം ഉപയോഗിച്ച് നാൽപ്പത്തിരണ്ട് സെക്കൻഡിലാണ് പുതിയ ഭ്രമണപഥത്തിലെത്തിയത് അടുത്ത ഉയർത്തൽ നാളെ നടക്കും അതിനിടെ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണത്തെ വാനോളം പുകഴ്ത്തി ചൈനയും രംഗത്തെത്തി ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെയുള്ള ചൈനീസ് മാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണം വാർത്തയാക്കിയത് ഇതോടൊപ്പം ഭാവിയിലെ ചന്ദ്രയാൻ ദൌത്യങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ രണ്ട് ദൌത്യത്തിന്റെ തുടക്കത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഹുവാ ചുങ്കിങ് ബെയ്ജിംഗിൽ പറഞ്ഞു ചാന്ദ്ര പര്യവേഷണങ്ങൾ നടത്താൻ ഇന്ത്യയുമായും മറ്റു രാജ്യങ്ങളുമായും ചേരാൻ ചൈന തയ്യാറാണ് ചന്ദ്രനെക്കുറിച്ചും അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ കണ്ടെത്തേണ്ടത് മനുഷ്യരാശിയുടെ പങ്കിട്ട ദൌത്യമാണെന്നും ചുങ്കിങ് പറഞ്ഞു ചൈനയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ തലവൻ വു വീറനും ഇന്ത്യയെ പ്രശംസിച്ചു ചന്ദ്രനിൽ പര്യവേഷണം ചെയ്യാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾ ചൈനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കും എന്നാൽ ഈ വിഷയത്തിൽ സ്വന്തം പദ്ധതി ഒരുക്കി ആരുമായും മത്സരിക്കുന്നത് അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയുടെ സ്വന്തം ദൌത്യമായ ചാങ് ഫോർ ജനുവരിയിൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവ ഐറ്റ്കൻ പ്രദേശത്ത് വിജയകരമായി ലാൻഡ് ചെയ്തിരുന്നു ചന്ദ്രനിലെ പര്യവേഷണത്തിന്റെ പേരിൽ ചൈനയും ഇന്ത്യയും ഒന്നിച്ചാൽ അത് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സവൻ സ്പേസ് സെന്ററിൽ നിന്നും ജൂലൈ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിമൂന്നിനാണ് ചന്ദ്രൻ രണ്ട് പേടകവുമായി ജി എസ് എൽ വിർക്ക് ത്രീ എം വൺ റോക്കറ്റ് കുതിച്ചുയർന്നത് പതിനേഴ് ദിവസം ഭൂമിയെ വലം വെച്ച ശേഷം ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് ഇരുപത്തിയെട്ട് ദിവസം വലം വെച്ച ശേഷം ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ പുതിയ സമയക്രമം അനുസരിച്ച് ഇത് പതിമൂന്ന് ദിവസമായി കുറച്ചു ചന്ദ്രൻ രണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രനടുത്തെത്തുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചു ജൂലൈ ഇരുപത്തിയാറിന് രാത്രി ഒന്ന് ഒമ്പതിനാണ് ഇനിയും ഭ്രമണപഥം ഉയർത്തുക ഓർബിറ്റർ ലാൻഡർ റോവർ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ചന്ദ്രൻ രണ്ടിലുള്ളത് ഇതിൽ ഓർബിറ്റർ ആണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോഗ്രാം ആണ് ഓർബിറ്ററിന്റെ ഭാരം വിക്രം എന്ന വിളിപ്പേരുള്ള ലാൻഡറാണ് ചന്ദ്രന്റെ പ്രതലത്തിൽ ഇറങ്ങുക ഇതിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കിലോഗ്രാമാണ് ഭാരം ലാൻഡറിനുള്ളിലാണ് ചന്ദ്രോപരിതലത്തെ സഞ്ചരിച്ച് വിവരം ശേഖരണം നടത്തുന്നതിനുള്ള റോവർ ഉള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്